അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സി ബി എസ് ഇ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയായിരുന്നു ചെയ്തത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ടു വേരിയബിൾസ്. നിങ്ങൾ ലീനിയർ ഇക്വേഷൻ എന്നാന്നുള്ളതൊക്കെ നയൻത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൽ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോം x plus d1 y plus c1 equal to 0, a2 x plus d2 y plus c2 equal to 0. അതായത് സെയിം എ വൺ ബി വൺ സി വൺ എ ടു ബി ടു സി ടു ഇതൊക്കെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇതിൽ നമ്മൾ ഫസ്റ്റ് എക്സസൈസിലൊക്കെ ഗ്രാഫ് വരയുന്നതാന്ന് പറയുന്നത്, ഗ്രാഫ് മൂന്ന് ടൈപ്പ് ഗ്രാഫാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇന്റർസെക്റ്റിംഗ്, പിന്നെ ഒന്ന് പാരലൽ, പിന്നെ കോയിൻസിഡന്റ്. ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഗ്രാഫാണ് വരുന്നത്. നമ്മൾ ഇതുവരെ ഒരു ഗ്രാഫിൽ ഒരു ഇത് മാത്രമേ വരികയുള്ളൂ. ഇപ്പൊ ഗ്രാഫ് വരികയാണെങ്കിൽ ഇങ്ങനെ ഒറ്റ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ രണ്ട് ലീനിയർ ഇക്വേഷൻ ഉള്ളത് കൊണ്ട് രണ്ട് ലൈന് വരും. അപ്പൊ ഒന്ന് ഇന്റർസെക്റ്റിംഗ്. ഇന്റർസെക്റ്റിംഗ് എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ എ വൺ ബൈ എ ടു നോട്ട് ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ആണെങ്കിൽ അത് ഇന്റർസെക്റ്റിംഗ് ഗ്രാഫ് ആയിരിക്കും. എ വൺ ബൈ എ ടു നോട്ട് ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇന്റർസെക്റ്റിംഗ് ഗ്രാഫ് കിട്ടുക. അപ്പൊ അതിന്റെ യൂണിക് സൊല്യൂഷൻ ആയിരിക്കും, ഒറ്റ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. യൂണിക് സൊല്യൂഷൻ ആയിരിക്കും, പിന്നെ കൺസിസ്റ്റന്റ് സൊല്യൂഷൻ ആയിരിക്കും. കൺസിസ്റ്റന്റ് സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് ഗ്രാഫ് എന്ന് പറയുന്നത് ഇന്റർസെക്റ്റിംഗ്. എ വൺ ബൈ എ ടു നോട്ട് ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ആണെങ്കിൽ യൂണിക് സൊല്യൂഷൻ, കൺസിസ്റ്റന്റ് സൊല്യൂഷൻ ആയിരിക്കും. ഒറ്റ സൊല്യൂഷൻ ഒരു വാല്യൂ ഉണ്ടാവും അതിന്. ഇനി എന്ന് പറയുന്നത് എ വൺ ബൈ എ ടു ഈക്വൽ ടു ബി വൺ ബൈ ബി ടു നോട്ട് ഈക്വൽ ടു സി വൺ ബൈ സി ടു ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് പാരലൽ ആയിരിക്കും ഗ്രാഫ്. അതായത് ഇതിന്റെ വാല്യൂ നമ്മൾ നോക്കണം. അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിന്റെ എ വൺ ബൈ എ ടു ഈക്വൽ ടു ബി വൺ ബൈ ബി ടു നോട്ട് ഈക്വൽ ടു സി വൺ ബൈ സി ടു ആണെങ്കിൽ പാരലൽ ആയിരിക്കും ഗ്രാഫ്. പാരലൽ ആവുമ്പോൾ ഒരു പോയിന്റിൽ ഇത് ടച്ച് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ നോ സൊല്യൂഷൻ ആയിരിക്കും, ഇൻകൺസിസ്റ്റന്റ് സൊല്യൂഷൻ ആയിരിക്കും. ഇൻകൺസിസ്റ്റന്റ് സൊല്യൂഷൻ ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതെങ്ങനെ വരുമെന്ന് വെച്ചാൽ എ വൺ ബൈ എ ടു ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ഈക്വൽ ടു സി വൺ ബൈ സി ടു, എല്ലാ പോയിന്റും ഈക്വൽ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്റർസെക്റ്റിംഗ് അല്ല സോറി കോയിൻസിഡന്റ് ലൈൻ ആയിരിക്കും കിട്ടുക. ഒരു ലൈൻ ആയിട്ട് കിട്ടുക, രണ്ടും സെയിം ആയിട്ട് പോകും. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. അതായത് ഇത് ടച്ച് ചെയ്യുന്ന എല്ലാ പോയിന്റിലും ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. രണ്ട് ഗ്രാഫ് ഒന്നിൽ തന്നെയല്ല വരുന്നത്. അപ്പൊ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ നമുക്ക് ഉണ്ടാവും. മെനി സൊല്യൂഷൻ കൺസിസ്റ്റന്റ് സൊല്യൂഷൻ ആയിരിക്കും. മെനി സൊല്യൂഷൻ കൺസിസ്റ്റന്റ് സൊല്യൂഷൻ. മൂന്ന് ടൈപ്പ് ഗ്രാഫാണ് ഉണ്ടാവുക, ഒന്ന് ഇന്റർസെക്റ്റിംഗ്, പിന്നൊന്ന് പാരലൽ, പിന്നൊന്ന് കോയിൻസിഡന്റ്. ഇന്റർസെക്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എ വൺ ബൈ എ ടു നോട്ട് ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ആയിരിക്കും. ഇന്റർസെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് യൂണിക് സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഒരു പോയിന്റ് ഒരു വാല്യൂ കിട്ടും നമുക്ക് അതിന്. അതുപോലെ പിന്നെന്ന് പറയുന്നത് പാരലൽ ആണ്. പാരലൽ ആവുമ്പോൾ രണ്ട് ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരു പോയിന്റിൽ അത് മുട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. അതായത് നോ സൊല്യൂഷൻ, ഇൻകൺസിസ്റ്റന്റ് സൊല്യൂഷൻ ആയിരിക്കും. മറ്റൊന്ന് പറയുന്നത് കോയിൻസിഡന്റ് ഗ്രാഫ്. കോയിൻസിഡന്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് കിട്ടുക. എ വൺ ബൈ എ ടു ഈക്വൾ ടു ബി വൺ ബൈ ബി ടു ഈക്വൾ ടു സി വൺ ബൈ സി ടു ആണ്. അപ്പോൾ എല്ലാ പോയിന്റിലും ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ കിട്ടും, കൺസിസ്റ്റന്റ് സൊല്യൂഷൻ ആയിരിക്കും. ഇനി ഗ്രാഫ് വരയുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ത്രീ, മറ്റൊന്ന് ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു സെവൻ. ഇങ്ങനെ രണ്ട് ലീനിയർ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഗ്രാഫ് നമ്മൾ വരയണം. ഇപ്പൊ നമുക്ക് ഗ്രാഫ് എങ്ങനെയാ വരിക എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പൊ എ വൺ ബൈ എ ടു എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാ വരുന്നത്, വൺ ബൈ ടു ആണ്. ബി വൺ ബൈ ബി ടു എന്ന് പറയുന്നത് ഇതിന്റെ കോയഫിഷ്യന്റ് നോക്കിയാൽ മതി. വൈ വൈയുടെ കോയഫിഷ്യന്റ് വണ്ണ്, വൺ ബൈ ത്രീ. അപ്പൊ ഇത് എ വൺ ബൈ എ ടു നോട്ട് ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്റർസെക്റ്റിംഗ് ഗ്രാഫ് ആണ് കിട്ടുക, യൂണിക് സൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാണ്
ग्राफ इधर वर का कहल कंपिड़ी नोक अब ग्राफ वरें नमुक बॉक्स वे एक्स वै रु सपरेट आदि इक्वेशन एक्स प्लस वै ईक्वल टू थ्री एक्स प्लस वै ईक्वल टू थ्री एक्स एक्स इज ईक्वल टू थ्री माइनस वै एक्स वालू को नमुक वै को वालू को एक्स ना वै सीरों को विचार वै सीरों को एक्स एत्र किटी थ्री इन वै वण वै ईक्वल टू वण आक्स एत्र वो थ्री माइनस वण ईक्वल टू टू अगर वैल्यू कंपिड़ी वै वण फस्ट फस्ट इक्वेश ग्राफ वरान कल रूम कंपिड़ा मैं नेक्स्ट वै ईक्वल टू टू आदमी नमुक एक्स ईक्वल टू थ्री माइनस टू वण कटी पॉइंट वैच्स ग्राफ वर नाधारण वरुद ग्राफ और ग्राफ और इतने रू ग्राफ वरुण नेक्स्ट टू एक्स प्लस थ्री वै ईक्वल टू सेवन टू एक्स प्लस थ्री वै ईक्वल टू सेवन टू एक्स ईक्वल टू सेवन माइनस थ्री वै एक्स ईक्वल टू सेवन माइनस थ्री वै मेथडिलो ईसी अदा पॉइंट कंपिड़े डिवेड सीरों फ्राक्षन वह अब अब पेट नाम वण नोक वै वण सेवन माइनस थ्री फोर फोर बै टू एक्स टू वो वै वण समय एक्स टू कॉइंट वा वै माइनस वण विचार माइनस वणकुदे सेवन माइनस थ्री माइनस वण इट इज ईक्वल टू टेन टेन बाय टू फाइव अब माइनस वण नमुक फाइव पॉइंट कंपिड़ी रू ग्राफ कूड़ी औरमित वाणी ना ग्राफ इंटरसेक्ट ग्राफ क्लास इत्रु ग्राफ वरियाँ विचार रू न ग्राफ वरियावी कंपिड़ेम रू ग्राफ कूड़ी ओर वर ग्राफ ऐसी बोर्ड वरुण का कहल अब नमुक नेक्स्ट एक्सरसाइज नाला ओके okay.